ഒരു സാധാരണക്കാരനുണ്ടെങ്കിൽ അതിന് 10 മിലിറ്ററി എല്ലാ രൂപത്തിലാണ്, 10 പട്ടാളക്കാരുണ്ടാവും. ഏകദേശം ടൗണിലൊക്കെ കംപ്ലീറ്റ് സ്വതന്ത്രമായിട്ട് അവരെ ജീവിതത്തിൽ കൈകടത്താൻ വന്ന ആളുകളാണ് മിലിറ്ററിക്കാർ എന്നുള്ള തോന്നൽ ബഹുഭൂരിപക്ഷം കാശ്മീരികൾക്കും ഉണ്ട്. അതേപോലെ തന്നെ കാശ്മീരികൾ മൊത്തം ഭീകരവാദികളാണ് എന്നുള്ള ചില കാഴ്ചപ്പാട് ചില മിലിറ്ററിക്കാർക്കും ഉണ്ട്. ഓടി ചെന്നപ്പോ ഇവര് തോക്കൊക്കെ പിടിച്ചിട്ട് എന്നോട് ഹാ തൂപ്പർ കരോ ഹാ തൂപ്പർ കരോ എന്ന് പറയുന്നത് കൈ മോഡലിലേക്ക് പോക്കാൻ, അതും പിന്നെ തല ഗണ്ണിങ് പോയിന്റിലാക്കിട്ട് ഷൂട്ടിംഗ് പോയിന്റിലാക്കിട്ട് ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു യാത്രയിലാണ്, എൻ്റെ നാടായ ഒതായിൽ നിന്നും ചിറാപ്പൂഞ്ചി വരെ. ചിറാപ്പൂഞ്ചി എന്ന് വിചാരിച്ചാൽ നോർത്തിലെ ചിറാപ്പൂഞ്ചിയല്ല, നമ്മുടെ കേരളത്തിലൊരു ചിറാപ്പൂഞ്ചിയുണ്ട്. അവിടെ ചിറാപ്പൂഞ്ചിയിലെ പോലെ തന്നെ ചെറിയ ചാറ്റൽ മഴ എപ്പോഴും മഴയായിരിക്കുമെന്നാണ് പണ്ടേ പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരുപാട് യാത്ര എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മഴ എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അവിടെ ഹിമസാഗർ എക്സ്പ്രസ് വഴി 425 രൂപയ്ക്ക് കാശ്മീർ പോയ ഒരു തോട്ടം തൊഴിലാളിയുണ്ട്, അബ്ദുൽ നാസർ ആലക്കാടൻ. ആ മഹാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. ടെക് ട്രാവലിൽ സുജിത് ഭക്തൻ്റെ ബ്ലോഗിലും അതുപോലെ സഞ്ചാരി എന്ന ഗ്രൂപ്പിലും ഫേമസായി ഓടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൈയെഴുത്തുണ്ട്. ഏകദേശം 5-6 പാർട്ട് വരെ നമ്മൾ ഇരുന്ന് വായിച്ചു പോകുന്ന തരത്തിൽ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇന്ന് തെരഞ്ഞു പിടിച്ചു പോകുന്നത്. ഏകദേശം ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തെത്തനായി, അദ്ദേഹം വീടിന് പുറത്ത് ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കേരള എസ്റ്റേറ്റാണ്, കേരള എന്ന സ്ഥലത്ത് നിന്ന് താഴത്തോട്ടുള്ള റോഡ്. ഏകദേശം അദ്ദേഹത്തെ കണ്ടു, ദാനാസറൊക്കെ അവിടെ ഉണ്ട്. ഹായ്, ഞാൻ നേരത്തെ പറഞ്ഞ ആളാണിത്, അബ്ദുൽ നാസർ ആലക്കാട്. പാലക്കാട് നിന്നും ജമ്മു തവി വരെ ട്രെയിനിൽ പോയി, അവിടെ നിന്ന് മറ്റൊരു വണ്ടി ഉപയോഗിച്ച് ശ്രീനഗർ വരെ പോയി. ഏകദേശം എത്ര ദിവസത്തെ യാത്രയായിരുന്നു? ഒരു 7 ദിവസം. 7 ദിവസത്തെ യാത്രയിൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് മടങ്ങി വന്ന ഒരു ബ്ലോഗ് കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത്. സഞ്ചാരി അതുപോലെ തന്നെ ടെക് ട്രാവലിൽ സുജിത് ഭക്തൻ ചെയ്യുന്ന ഒരു ബ്ലോഗുണ്ട്, ആനവട്ടി ബ്ലോഗ്. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ബ്ലോഗ് ഫേമസ് ആണ്. ഏകദേശം 1,000,000 ആളുകൾ അദ്ദേഹത്തിൻ്റെ ബ്ലോഗ് കണ്ടിട്ടുണ്ട്. ആ ബ്ലോഗ് കണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പോൾ എന്താണ് ഇങ്ങനെ യാത്ര പോകാൻ ഒരു ആഗ്രഹം തോന്നിയത്? യാത്രകൾ പൊതുവേ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പൊതുവേ മനസ്സിന് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോൾ യാത്ര ചെയ്യുന്ന ആളാണ്. നാട്ടുകൂടെയൊക്കെ യാത്ര പോകും? അതെ അതെ, ബൈക്കൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും. യാത്ര പോയാൽ കാശ്മീരിലേക്ക് യാത്ര പോകാൻ കാരണം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല സത്യത്തിൽ. സത്യത്തിൽ ഞാൻ ബൈക്ക് എടുത്തിട്ട് 2 ദിവസം എവിടെയെങ്കിലും കറങ്ങാന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊക്കെ. ആ പൊതുവെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കൊരു സുഖമാണല്ലോ. ആ അതെ, അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് ബൈക്ക് എടുത്തിട്ട് കുറച്ച് പോയപ്പോ ഒരു 2-3 കിലോമീറ്റർ, ആ 2 ദിവസത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തു. അപ്പൊ ഒരു 2-3 കിലോമീറ്റർ പോയപ്പോ മഴ പെയ്യാൻ തുടങ്ങി. അത് ലക്ഷ്യമൊന്നുമില്ല, എങ്ങോട്ടെങ്കിലും പോവാ. ഇല്ല, കൂടുതലുമായിട്ടൊരു കോയമ്പത്തൂര് അതുവഴി ഊട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സ് തോന്നുന്നിടത്തേക്ക് ബൈക്ക് വിടാന്നുള്ളത്. അങ്ങനെ ഇറങ്ങിയതാണ് അല്ലേ? അതെ, അങ്ങനെ ഇറങ്ങി. സാധനത്തിലെ സജ്ജീകരണം ഒന്നുമില്ല? ഇല്ല, ജസ്റ്റ് 2 കൂട്ടം ഡ്രസ്സുകള്, അതുപോലെ ബ്രസീൽ യാത്ര, അത്ര സ്ഥാനം. 2 ദിവസം നിൽക്കാനുള്ള സാധനങ്ങൾ മാത്രം. അപ്പൊ പൈസ 4,000 ഓൾറെഡി കയ്യിലുണ്ട്. അത് കയ്യിലുണ്ടായിരുന്നൊരു പൈസ, പേഴ്സിലുണ്ടായിരുന്ന പൈസ അതായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ കാശ്മീരിലേക്ക്, സാധാരണ കോയമ്പത്തൂരിൽ പോണ യാത്ര കാശ്മീരിലേക്ക് എത്തിയ എങ്ങനെയാ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മഴ പെയ്തപ്പോ ബൈക്ക് യാത്ര നടക്കൂല, മഴ പെയ്തല്ല. കോട്ടുകളൊന്നും കയ്യിൽ കരുതിയിട്ടില്ല. പിന്നെ ഞാൻ പണ്ട് മുതലേ കാശ്മീരിൽ പോകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി. അതെ അതെ. പിന്നെ ഞാൻ ഒരിക്കല് സപ്ലിമെന്റ് വായിച്ചതില് ഞാൻ ഹിമസാഗർ എക്സ്പ്രസിനെ കുറിച്ചിട്ട് വായിച്ചു. അതെ, അതാണ് ഈ പാലക്കാട് തവി വരെ. ആ അതെ അതെ, അത് കന്യാകുമാരി മുതൽ ജമ്മു തവി വരെ പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയുകയാണെങ്കിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഷൊർണൂർ വരെ പോകുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഷൊർണൂർ എത്തി പെട്ടെന്നാണ് തീരുമാനം എടുത്തു. അതെ, ഷൊർണൂർ എത്തിയിട്ട് ഞാൻ വിവരങ്ങൾ നൽകുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു ഈ ഹിമസാഗർ എക്സ്പ്രസിനെ കുറിച്ച്. ചോദിച്ചത് എന്റെ ഭാഗ്യത്തിന് അവർ പറഞ്ഞു അത് ഇവിടെ നിന്നല്ല, പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ്, 1 മണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി ഉണ്ട് എന്നാണ്. 1 മണിക്കൂർ? അതെ. അപ്പൊ ഞാൻ ഉടനെ ഷൊർണൂരിൽ നിന്ന് പാലക്കാട് കയറി. പാലക്കാട് എത്തി 11 മണിക്ക് പോവാന്ന് പറഞ്ഞ വണ്ടി 12 മണിക്കാണ് പോയത്. അവിടെ നിന്നാണ് സത്യത്തിൽ യാത്രന്റെ തുടക്കം. അതായത് ഷൊർണൂർ അന്വേഷിച്ചു, പാലക്കാട് നിന്ന് വണ്ടി ഉണ്ട്, 1 മണിക്കൂർ എല്ലാ തീരുമാനം. വീട്ടുകാരെ അറിയിച്ചില്ല? ആ വീട്ടുകാരെ അറിയിച്ചു. ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ യാത്രകളൊക്കെ എന്റെ വിവരങ്ങളൊക്കെ. ഉമ്മാന്റെ കാശ്മീർ എന്നൊക്കെ ഉമ്മാക്ക് പേടി, എല്ലാവർക്കും പേടി ഉണ്ടാവില്ല. പെട്ടെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ
ചെറുപ്പം മുതൽ തന്നെ എല്ലാ സ്ഥലങ്ങളും പോകുന്നോണ്ട് ഉമ്മക്ക് വിവരങ്ങളൊക്കെ വിളിച്ചു വീട്ടിൽ പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ബാക്കി ടെൻഷൻ ഒന്നുമില്ല, എല്ലാവരും പൂർണ്ണ സപ്പോർട്ടായിരിക്കും. ഉപ്പയുണ്ട്, ഉപ്പാനോട് പിന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞതാണ്. അല്ലല്ല, അവർക്ക് എതിർപ്പുണ്ടാകാൻ സാധ്യത, കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് യാത്ര പോയിട്ടുണ്ട്, സ്വന്തമായിട്ടൊക്കെ പോണ. അങ്ങനെ നേരെ ട്രെയിൻ എത്തി, ട്രെയിനിൽ കയറി. അതെ, അപ്പൊ ആ ട്രെയിനിൽ കയറിയ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? എന്തൊരു ആഗ്രഹം ഉണ്ടാവും നമുക്ക്, ചിലപ്പോ മഞ്ഞു മലകളായിരിക്കും, ഓരോ ആഗ്രഹം ഉണ്ടാവും. ആ സമയത്തുള്ള ഫീൽ എന്തായിരുന്നു? അതായത് ട്രെയിനിൽ ഞാൻ ലോക്കൽ കമ്പാർട്ട്മെന്റിലാണ് പെട്ടെന്നതേ കിട്ടുള്ളൂ. അതെ അതെ, പിന്നെ എന്റെ സാമ്പത്തികം വെച്ചിട്ട് ലോക്കലേ പറ്റുള്ളൂ. 425 രൂപക്കാണെന്ന് 425 രൂപക്കാണെന്ന് പാലക്കാട് ടു ജമ്മുതാവി ടിക്കറ്റ് എടുക്കണത് ലോക്കൽ കമ്പനി. ജമ്മുതാവി ഒരു അന്ന് ഒന്നുമില്ലല്ലോ, പെട്ടെന്ന് ഒരു ഐഡി ഇല്ല, വേറെ കോണ്ടാക്ട് ഇല്ല, ഒറ്റ ഒരു പോക്കാണല്ലോ ഡയറക്റ്റ് നമുക്ക്. എത്ര ദിവസം യാത്ര ആയിരുന്നു? 8 ദിവസം. ട്രെയിനിൽ എത്ര ദിവസം യാത്ര ഉണ്ടായിരുന്നു? ട്രെയിനിൽ 60 മണിക്കൂർ, അതായത് 2 ദിവസവും 3 ദിവസവും തേഞ്ഞിട്ടില്ല. 2.5 ദിവസം അല്ലെ? 2.5 ദിവസം. സുഹൃത്തുക്കൾ ആരെയും കിട്ടുന്നു ട്രെയിനിൽ അങ്ങനെ കണക്ഷൻ ആയിട്ട്? അതെ അതെ, ആളുകളെ, പല ആളുകളും പല ദേശക്കാരുമായിട്ട് സൗഹൃദം പങ്കുവെക്കുമായിരുന്നു. ഭാഷകളെ എങ്ങനെയാ അറിയോ? എങ്ങനെ? ആ, ഞാൻ 2 വർഷം ആ യാത്ര പോകുന്നതിന്റെ മുമ്പ് 2 വർഷം ഞാൻ സൗദിയില് ജോലി ചെയ്തോണ്ട്. അങ്ങനെ നമ്മള് ഇപ്പോ പാലക്കാടിന് ട്രെയിൻ കയറി. ഇനി അവിടുത്തെ മുതലേ നമുക്ക് കേൾക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് ട്രെയിൻ കയറുമ്പോൾ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു. ഒരുപാട് സീറ്റുകൾ ഇവിടെ കന്യാകുമാരി നിന്ന് എടുക്കുന്നതുകൊണ്ട് അത്ര ആയിട്ട്. അതെ അതെ, ആളുകളായിട്ട്, പിന്നെ ലോങ് വണ്ടി ആയതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു. അങ്ങനെ തന്നെ കയറിയിരുന്നു. എന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ട്രെയിനിൽ യാത്ര ചെയ്യുക. സത്യം പറഞ്ഞാൽ എനിക്ക് കാശ്മീർ കാണുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അതായിരുന്നു. ട്രെയിനിന്റെ 2 ഭാഗവും കാണുക, സ്ഥലങ്ങളൊക്കെ കാണുക, പല ആളുകളുമായിട്ടും സംഭാഷണത്തിൽ ഏർപ്പെടുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പല സമയങ്ങളിലും ഒരുപാട് തിരക്കായി വന്നു, ചില സമയങ്ങളിൽ ഭയങ്കര ഫ്രീ ആയിട്ട് വന്നു. അങ്ങനെയാണ് 60 മണിക്കൂർ യാത്ര. അതായത് ഇപ്പോ ഫുഡ് ഫുഡൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിൽ ഉണ്ടാവില്ലല്ലോ ട്രെയിനല്ലേ. അപ്പൊ രാത്രിയിലൊക്കെ ലോക്കലിലാവുമ്പോ നമുക്ക് സീറ്റ് ഉണ്ടാവില്ല, ചിലപ്പോ പുറത്തിറങ്ങി എടുക്കാൻ കഴിയില്ല, സീറ്റ് പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടില്ലേ? ആ അതെ, കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭയങ്കര തിരക്കുണ്ടെങ്കിൽ പലർക്കും നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും, ചിലപ്പോ മണിക്കൂറുകളോളം നിക്കേണ്ടി വരും, ചിലപ്പോ ഡോറിങ് തൂങ്ങി പിടിച്ചാണ്ടൊക്കെ ആയിരിക്കേണ്ടി വരും. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമുക്ക് നമ്മള് ട്രെയിനിൽ കണ്ടിട്ടുണ്ട്, നമ്മള് ഈ കുട്ടികളെ കിടക്കുന്ന രൂപത്തിൽ, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ മുമ്പ് യാത്ര ചെയ്തപ്പോഴും ഈ യാത്രയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ജനങ്ങൾ തിങ്ങിയിട്ട് ആ ട്രെയിനില് സ്ലീപ്പറുകളിലും ACയിലും ഉള്ള അത്ര ജനങ്ങൾ ഒരുപക്ഷെ 2 ലോക്കൽ കമ്പാർട്ട്മെന്റിൽ മാത്രമേ ഉണ്ടാവും. അപ്പോ നിലത്തും ഈ സീറ്റിലും നിൽക്കാനും കഴിയാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും തുണി വലിച്ചു കെട്ടിയിട്ട് അതിലിരിക്കും, അങ്ങനെയൊക്കെ ഡോറിൽ തൂങ്ങി പിടിച്ചിട്ടൊക്കെ. മലയാളികളുണ്ടായിരുന്നു. ഞാൻ എന്റെ യാത്രാ വിവരണത്തിൽ എഴുതി സണ്ണിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് മലയാളിനെ കണ്ടതും പരിചയപ്പെട്ടതും, അങ്ങനെ മലയാളികള്, അതേപോലെ മറാത്തികള്, അങ്ങനെ ഒരുപാട് ആളുകള്. എന്റെ ആഗ്രഹം പോലെ തന്നെ മലയാളികളെ അന്ന് ചോദിച്ചിരുന്നു ഇവിടെ പോകുന്നത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചോദിച്ചിരുന്നു. ആ, മലയാളികളും അല്ലാത്ത ആളുകളും ഒക്കെ ചോദിച്ചിരുന്നു. പിന്നെ സണ്ണിച്ച മലയാളികളെ പരിചയപ്പെട്ട് സണ്ണിച്ചനെ പരിചയപ്പെട്ടിരുന്നാണ് ഞാൻ കാശ്മീരിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. ജമ്മുതാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജമ്മു കാശ്മീരിന്റെ, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നതില് ജമ്മു ആണ് ജമ്മുതാവി, കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വീണ്ടും അവിടെ നിന്ന് പോകണം. ആ പോകണം, യാത്ര ചെയ്യണം. ജമ്മു വരെയുള്ള ട്രെയിനേ ഉള്ളൂ, കാശ്മീർക്ക് വേറെ പോകണം എന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ അദ്ദേഹം വൈവച്ച് കാണാതായി എന്നൊക്കെ ഞാനൊക്കെ വായിച്ചിരുന്നു. അപ്പോ പിന്നീട് മലയാളി സാറും കണ്ടിട്ടുണ്ട്. ഈ ചേട്ടൻ മാത്രം അവിടുന്ന് വിട്ടിട്ട് പിന്നെ കൂടുതലും കണ്ടിട്ടില്ല. പിന്നെ തിരിച്ചു പോകുന്ന, എന്റെ ഓർമ്മ തിരിച്ചു പോകുന്ന മോശപ്പെട്ട എന്തെങ്കിലും അനുഭവം ട്രെയിനിൽ ഉണ്ടായിട്ടില്ല? അത്ര മോശപ്പെട്ടെന്ന് പറയാനൊന്നുമില്ല, സാധാരണ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഏതൊരാൾക്ക് ട്രെയിനിൽ പോലും പേടിക്കേണ്ട ആവശ്യമൊന്നും പക്ഷെ നമ്മൾ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മളൊരു കൈ കൊടുക്കലായിരിക്കും മറ്റുള്ളവന്റെ ആ യാത്ര തന്നെ കിടക്കുന്നത്. വെള്ളം നിറക്കാൻ പോയ ആളുകളെ നമ്മൾ കൈ പിടിച്ച് കയറ്റുമ്പോഴായിരിക്കും ഒരു പക്ഷേ അയാൾക്ക് ആ ട്രെയിൻ മിസ്സാവാതെ നമ്മൾ കൂടെ വരാൻ. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഒരുപാട് തവണ. അദ്ദേഹം ട്രെയിൻ പോകുന്ന സമയത്ത് കൈ പിടിച്ച്, അതെ അതെ, വെള്ള ബോട്ടിൽ കൈക്ക് വലിച്ചെറിഞ്ഞ് തന്നിട്ട് അയാളെ കൈ പിടിച്ച് കയറ്റുമ്പോൾ അപ്പൊ നമുക്ക് നമ്മളും അയാളും ഒരു പക്ഷേ മണിക്കൂറുകളോളം ആ ഡോറിൽ തൂങ്ങിക്കേണ്ടി വരും. എങ്കിലും അത് നമ്മളൊരു നമ്മുടെ സഹോദരനായിട്ട് കണ്ടുകൊണ്ട്, അങ്ങനത്തെ ഒരു മൈൻഡ് ആവുമ്പോ നമുക്ക് എവിടെയും പോവാ. നമ്മള് മറ്റുള്ള സ്ഥലത്ത് നമ്മളെ സഹായിച്ചത് നമുക്ക് തിരിച്ചു വേറെ എവിടെ നിന്നെങ്കിലും കിട്ടും. തീർച്ചയായും. അപ്പോ ട്രെയിൻ യാത്രയിൽ നമ്മള് കേരളം കഴിഞ്ഞ് ഒരുപാട് സംസ്ഥാനങ്ങൾ കടന്നു പോകും. അപ്പോ നമ്മള് ട്രെയിനിലേക്ക് എൻട്രി ചെയ്യുന്ന ആളുകൾ വ്യത്യസ്ത ആളുകളായിരിക്കും. ഇപ്പൊ തമിഴ്നാട്ടിലായാലും കർണാടകയിലും. അപ്പൊ അങ്ങനത്തെ ആളുകളെ ഒരു മിംഗ്ല ഇതിനു ശേഷം എന്താ മനസ്സിലായത്? അതായത് ഓരോ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളവിടുത്തെ പുറത്തെ കാഴ്ചകൾ കാണും, കയറി വരുന്ന ആളുകളെ കാണും. ആന്ധ്രയിലൊക്കെ പോകുമ്പോ ഞാൻ കൂടുതലായിട്ട് കണ്ടത് കേരളം മുട്ടുകഴിഞ്ഞാൽ തന്നെ കൂടുതലും നെൽപ്പാടങ്ങൾ ഉണ്ടാവും, പിന്നെ ആന്ധ്രയിൽ കൂടുതൽ
മാമ്പഴ കൃഷി കൂടുതൽ. അതിന്റെ രണ്ടു ഭാഗത്തും രണ്ട് സൈഡിലും നല്ല മാമ്പഴ കൃഷി കിലോമീറ്റർ കണക്കിന് ഉണ്ടാവും. അതേപോലെ കയറി വരുന്ന ആളുകളുടെ കൂട്ടത്തില് ഉത്തരേന്ത്യക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ കർഷകർ കുറെ കയറുണ്ടാവും. അതെ, അവർ വരുന്നത് വലിയ ഭാണ്ഡങ്ങളുമായിട്ടൊക്കെ ആയിരിക്കും. അവരെ ഒരുപക്ഷെ അവര് നാടോടികളായിരിക്കാം. കൂട്ടത്തില് ഒരുപാട് പ്രായം ചെന്ന ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, യുവാക്കളുണ്ടാവും, അങ്ങനെ ഒരുപാട് ആളുകൾ. അങ്ങനെ ഓരോ സംസ്ഥാനം പിന്നിടുമ്പോൾ പിന്നെ അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള, ഇപ്പൊ തിരുപ്പതി സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ മൊട്ടടിച്ചതായിട്ട്. അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോ തന്നെ നമുക്ക് മനസ്സിലായത് തിരുപ്പതി. അത് ഒരു പക്ഷെ പെണ്ണുങ്ങളുണ്ടാവും, ആണുങ്ങളുണ്ടാവും, ചെറിയവരുണ്ടാവും, വലിയവരുണ്ടാവും, ഒക്കെ മൊട്ടടിച്ചിട്ട് അവിടെ അമ്പലത്തിൽ വന്നതായിരിക്കും. അതുപോലെ ആഗ്ര, ഡൽഹി ആ വൈക്കൊക്കെ എത്തുമ്പോൾ എന്റെ ഞാൻ ഒരാളെ പരിചയപ്പെട്ട ആളെ പരിചയപ്പെട്ട എവിടെ പോയി വരാൻ കേട്ടപ്പോ ഡൽഹിയിൽ പോയി, ആഗ്രയിൽ പോയി താജ്മഹൽ കണ്ടുവരികയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ യാത്ര പോകണമെന്ന് പറഞ്ഞപ്പോ എന്നാ നിങ്ങൾക്കും ഇവിടെ ആഗ്രയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് അന്നാണ് എനിക്ക് ആഗ്ര ഗണ്ട് എന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 30-40 രൂപ ഓട്ടോറിക്ഷ കൊടുത്തു കഴിഞ്ഞാല് താജ്മഹൽ കാണാൻ പോവാന്ന് അറിവ് അവിടെ നിന്നാണ് എടുത്തത്. അങ്ങനെ തിരിച്ചു വരുമ്പോ കാണാന്ന് അവിടെ നിന്ന് തീരുമാനിച്ചു. അതേപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പൊ സിക്ക്, പഞ്ചാബ് അങ്ങോട്ട് മേലേക്ക് എത്തുമ്പോ അവര് അവരുതായിട്ടുള്ള ആളുകൾ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഡൽഹി അന്ന് പോയ സമയം നല്ല ചൂടുള്ള സമയമായിരിക്കും. നല്ല ചൂടായിരിക്കും നമ്മളെ ഈ ലോക്കഡൗൺ പറഞ്ഞ അത്രമാത്രം ചൂടായിരിക്കും. കേരളം മാത്രമേ തണുപ്പുണ്ടാവും, വല്ലാത്ത പ്രയാസം തന്നെയാണത്. പിന്നെ അവിടെ ഉള്ള ആളുകൾക്ക് അതൊക്കെ ശീലമായിട്ടുണ്ടാവും. പിന്നെ ട്രെയിനിലാവുമ്പോ പ്രത്യേകിച്ചും ലോക്കലിലാവുമ്പോ ചൂട് കൂടും, ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോ ഒരുപക്ഷെ ചൂട് കൂടും. പിന്നെ ഈ പകൽ സമയങ്ങളിലൊക്കെ ട്രെയിൻ ഓടുമ്പോ നന്നായിട്ട് ചൂടായി, നല്ല ചൂടായിരിക്കും. ഈ രണ്ടര ദിവസം അമർത്തിരിക്കാന്ന് പറഞ്ഞാൽ, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രികളില് രാത്രിയൊക്കെ ആവുമ്പോ കുറെ കുറച്ച് ഫ്രീ ഒക്കെ കിട്ടുമ്പോ പിന്നെ യാത്രനോടുള്ള ഒരു താല്പര്യം ഉണ്ടാവുമ്പോ നമുക്ക് അതൊക്കെ നമ്മൾ മറികടക്കാൻ കഴിയും. സത്യമാണ്. അതിനാണെങ്കിലും വീട്ടിലേക്ക് വിളിച്ചിരുന്നോ? ആ അതെ, മൊബൈല് ഒരു സാധാരണ മൊബൈലായിരുന്നു അന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അല്ല അല്ല, ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷെ ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ കഴിയാത്തൊരു മൊബൈല്. അതിന് വീട്ടിലേക്ക് വിളിക്കും, അതേപോലെ സ്വിച്ച് ഓഫ് ആക്കിയും, കാരണം അത് ബാറ്ററി സേവ് ചെയ്യാനുള്ളൂ. അന്ന് ട്രെയിനിൽ ഇത്രത്തോളം ചാർജറൊന്നും വന്നിട്ടില്ല. എന്റെ കയ്യിലാണെങ്കിൽ ചാർജ് ലോക്കലിലാണ്, അപ്പൊ ചാർജറിന്റെ വീട്ടിലേക്ക് വിളിക്കും, ഉമ്മാക്ക് ഉപ്പാക്ക് വിളിക്കും, വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പോലെ അന്വേഷിക്കും. അതെ അതെ. പൈസ ഒക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നല്ലോ ഒന്ന്. ആ പൈസ എന്റെ കയ്യിലുള്ളത് അവർക്കറിയാം. പിന്നെ ഞാൻ എവിടെ പോയാലും പൈസ തീരാറാകുമ്പോ മടങ്ങി വരാന്ന് പറയാം. ജസ്റ്റ് ഞാൻ ഇന്ന സ്ഥലത്ത് എത്തി, കുഴപ്പമൊന്നുമില്ല എന്ന് വിളിച്ചറിയിച്ചാൽ തന്നെ ടെൻഷനൊന്നും. അതെ അതെ. അങ്ങനെ അവസാനം ജമ്മു തവിയിലെത്തി. അതെ അതെ. തവിയിൽ ഇറങ്ങുമ്പോ എന്തായിരുന്നു ഫീല്? തവിയിൽ ഇറങ്ങുമ്പോ ജമ്മു ആൻഡ് കാശ്മീർ ആണ് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ തന്നെ അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ബാഗ് സ്കാനിങ്, അതുവരെ കണ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകിച്ച് എന്തോ ഒരു സെക്യൂരിറ്റി. അതെ അതെ. അവിടെ അതിന്റെ മുമ്പ് തന്നെ അവിടെ എത്തുമ്പോ തന്നെ പട്ടാളക്കാരൊക്കെ ഒരു പട്ടാള പല സ്ഥലത്തും പട്ടാളക്കാരൊക്കെ. അതെ അതെ. തവി തന്നെ ഉണ്ട്, തവി തന്നെ തുടക്കമാണ്. പക്ഷെ നമ്മൾ തവിയിൽ കാണുമ്പോ തന്നെ ഇതായിരിക്കും എന്ന് കരുതും, പക്ഷെ കാശ്മീരിൽ ചെല്ലുമ്പോഴാണ് തവിയിൽ കണ്ടതൊന്നും ഒന്നും അല്ലാതെ പിന്നെ. അങ്ങനെ തവിയിൽ നിന്ന് എല്ലാം സ്കാൻ ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല അല്ല. പിന്നെ അവിടുന്ന് എങ്ങനെ യാത്ര പോയത്? അവിടുന്ന് ഞാൻ ഒരു ഉച്ചന്റെ സമയത്താണ് അവിടെ എത്തുന്നത്, ജമ്മു തവിയിൽ എത്തുന്നത്. അപ്പൊ ഈ ജോണേട്ടനെ കൂടെ ട്രെയിനിൽ കണ്ട പരിചയപ്പെട്ട ആ മലയാളിനെ പിന്നെ അയാൾ തന്ന അറിവിൽ വെച്ചിട്ട് ഞാൻ അവിടെ ഫുള്ള് ഈ ജമ്മു തവിയിൽ മൊത്തം ട്രാവൽസുകളാണ്. അതെ, ഞാൻ ചോദിക്കട്ടെ, ട്രാവൽസിന്റെ ഇതിലേക്ക് ഈ ജോണേട്ടനെ കുറിച്ച് അന്ന് വിവരിച്ചിട്ടുണ്ടല്ലോ. ഈ ജോണേട്ടനെ അന്ന് പറയാതെയാണല്ലോ ലാസ്റ്റ് പോയത്. ജോണേട്ടനെ മൊത്തം കറങ്ങിയിട്ടുണ്ടെന്നല്ല പറഞ്ഞ ഇന്ത്യ മുഴുവൻ. അദ്ദേഹം എന്തായിരുന്നു നിങ്ങളോട് പറഞ്ഞത്? ഞാൻ അതാള് ചെറുപ്പകാലത്ത് തന്നെ നാട് വിട്ടതാണ്, ഇവിടെ നിലമ്പൂരിന്റെ വീടിന്റെ അടുത്ത നാട് വിട്ട ആളാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും കറങ്ങി ഓരോ സ്ഥലങ്ങളിലും ഒരു നാടോടിയെ പോലെ സഞ്ചരിക്കുക. കുടുംബജീവിതമൊന്നും ഇല്ല. അദ്ദേഹം പറഞ്ഞത് കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ്, അത്ര അത് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്തത്. സ്ലാങ് ഒക്കെ നമ്മുടെ ഈ ടിപ്പിക്കൽ ശൈലി തന്നെയാണ്. ആ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം വർഷങ്ങളോളം പതിറ്റാണ്ടുകളോ ചെറുപ്പത്തിൽ പോയതാണ്. ചെറുപ്പത്തിലല്ല, ഒരു ചെറുപ്പക്കാരനായി കൊണ്ടിരിക്കും, യുവത്വത്തിൽ പോയതാണ്. പക്ഷെ ആള് വൃദ്ധനായിട്ടുണ്ട്, 7 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു 60-65 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ പല സംസ്ഥാനങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് നല്ല വിവരമാണ്. അദ്ദേഹം ഒരുപാട് സഹായം കാര്യങ്ങൾ പറഞ്ഞു. അതെ അതെ, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞത്. പിന്നെ ഒരു രാവിലെ എണീച്ചപ്പോൾ അയാളെ കണ്ടിട്ടില്ല. ആ രാത്രി അദ്ദേഹം ഞാൻ കിടന്നുറങ്ങിയിട്ട്
പിന്നെ രാത്രി ഭയങ്കരമായിട്ട് തിരക്ക് വന്നു ട്രെയിനിൽ. അപ്പൊ ഒരു പക്ഷേ ഇറങ്ങിയത് അദ്ദേഹം ഡൽഹിയിലോ ഡൽഹി കഴിഞ്ഞിട്ട് എവിടെ ഇറങ്ങിയതാണെന്ന് എന്റെ ഓർമ്മ. അവിടെ വെച്ചിട്ട് അദ്ദേഹം മിസ്സാകണം. ഒരു പക്ഷെ എന്നെ കണ്ടു പറയാൻ കൂടിയിട്ടുണ്ടാവില്ല. ഞാനിപ്പോഴത്തെ കൂപ്പയില് കിടന്നുറങ്ങിയ സമയത്തായിരിക്കും അദ്ദേഹം ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാകാം. ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. തിരക്ക് പിന്നെ അദ്ദേഹത്തിന് യാത്ര ഒരുപാട് ചെയ്തല്ലോ, ഒരുപാട് ഇതുവരെ ആളുകളെ കണ്ടിട്ടുണ്ടാവും. ആ രീതിയിലായിരിക്കും. നമ്മള് പുതിയ യാത്രയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം മൊത്തം കറങ്ങിയല്ലേ. അങ്ങനെ നമ്മള് സ്കാനിങ്ങും കാര്യങ്ങളിലൊക്കെ എത്തി. അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങള് അവിടെ ഞാൻ ആദ്യം ചെയ്തത് ജമ്മു തവി ബസ് സ്റ്റാൻഡിൽ ഒന്ന് കറങ്ങിയിട്ട് അവിടെ അല്ല ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ് പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴാണ് അവിടുന്നാണ് ശ്രീനഗറിലേക്കുള്ള വണ്ടികളൊക്കെ പോണത്. അവിടെ ഏജൻസികളുടെയും ട്രാവൽസിന്റെയും ഒക്കെ ഒരു ബഹളാണ്, കാരണം അവിടെ അത് മാത്രമേ ഉള്ളൂ. ടൂറിസ്റ്റാണ് അവരുടെ മെയിൻ. ആ അതെ അതെ, ടൂറിസ്റ്റാണ്. അവിടെ നിന്നാണ് തുടക്കം ഹിമാചൽ പ്രദേശിലേക്കും ജമ്മു കാശ്മീരിലേക്കും ഒക്കെ ഉള്ള ആളുകളെ, യാത്രക്കാരായിട്ടും പിന്നെ വിനോദസഞ്ചാരികളായിട്ടും അങ്ങനെ പല ആളുകളും അവിടെ സ്വാഭാവികമായിട്ട് ദിവസം യാത്ര ചെയ്യുന്ന ആളുകളും ഉണ്ട്, അവിടുത്തെ നാട്ടുകാർ തന്നെ, അല്ലാതെ നമ്മളെ പോലെ ചെല്ലുന്ന ആളുകളും ഉണ്ട്. അപ്പൊ നാസർബായിയുടെ കാശ്മീർ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഏകദേശം ലെങ്ത് ആയിട്ടുണ്ടാവും, ഒരു 20 മിനിറ്റിന്റെ അടുത്തായിട്ടുണ്ട് നമ്മുടെ വീഡിയോ. പിന്നെ നാസർബായിയുടെ ബ്ലോഗ് കാണാത്ത ആളുകൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നാസർബായിന്റെ ബ്ലോഗ് ഇട്ടുതരാം. അത്യാവശ്യം വായിക്കാറുണ്ട്, ലെങ്തി വീഡിയോ ആണ്. 4-5 പാർട്ടുണ്ട് അല്ലേ? 4-5 പാർട്ടുണ്ട്. വായിച്ചിരുന്ന ഇൻട്രസ്റ്റിംഗ് ആണ്, വായനക്കാർക്ക് അടിപൊളി ഒരു ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം. എന്റെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം വർത്തുക. നാസർബായിന്റെ മറ്റൊരു വീഡിയോ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് സംരക്ഷണം ചെയ്യാം. ഓക്കെ, അപ്പൊ ബൈ.